നമസ്കാരം. എസ് വി പ്രദീപ് എന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ദാരുണമായി കൊല്ലപ്പെട്ടിട്ട് ഒരു രാത്രി പിന്നിട്ടിരിക്കുന്നു. പ്രദീപിന്റെ ശരീരം ഇപ്പോൾ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലാണ്. പ്രദീപിന്റെ ഭൗതിക ശരീരം ഇന്ന് സംസ്കരിക്കും. തീർച്ചയായിട്ടും ആദരാഞ്ജലികൾ ഉണ്ടാകും, ഭംഗിവാക്കുകൾ ഉണ്ടാവും. പ്രദീപിന്റെ വിയോഗത്തെ കുറിച്ചുള്ള ദുഃഖം നിറഞ്ഞ കുറെ പ്രസ്താവനകൾ ഉണ്ടാകും, കുറെ സെന്റിമെന്റ്സ് ഉണ്ടാകും. പ്രദീപ് എന്റെ സഹപ്രവർത്തകനായിരുന്നു. ഞങ്ങൾ എന്നോടൊപ്പം തത്വമയി ന്യൂസിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഏതാനും ദിവസം മംഗളം ടെലിവിഷനിലും ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറം ഒരു വലിയ സൗഹൃദ ബന്ധം, ഒരു അനുജനോടുള്ള സ്നേഹം എനിക്കും തിരിച്ച് ഒരു ജ്യേഷ്ഠൻ എന്നുള്ള നിലയിലുള്ള ബഹുമാനവും സ്നേഹവും എനിക്കും തന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു പ്രദീപ്. പ്രദീപിന്റെ മാധ്യമ ശൈലിയോട് വിയോജിക്കുന്നവരുണ്ടാവും, എനിക്കും വിയോജിപ്പുണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഞങ്ങൾ തർക്കിച്ചിട്ടുണ്ട്. പക്ഷേ പ്രദീപിന്റെ ആത്മാർത്ഥത എത്രത്തോളം ആയിരുന്നു എന്ന് പ്രദീപിനോട് ചേർന്ന് നിന്നവർ, പ്രവർത്തിച്ചവർ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും അറിയാം. വളരെ സിമ്പിളായ, വളരെ ലളിതമായ ജീവിതം നയിച്ച, എല്ലാവരോടും സ്നേഹത്തോടുകൂടി മാത്രം വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് സാക്ഷര കേരളത്തിൽ നടു റോഡിൽ പട്ടാപ്പകൽ കൊല്ലപ്പെട്ടത്. അത് കൊലപാതകം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രദീപിന്റെ മരണത്തിൽ പോലും പ്രദീപിനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുന്ന ചില പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു. അതിൽ അധ്യാപകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ പോലുമുണ്ട്. അവരുടെ ഇടതുപക്ഷ രാഷ്ട്രീയം മാത്രമാണ് അവരെ കൊണ്ട് അത് പറയിപ്പിച്ചതെന്ന് വളരെ വ്യക്തമാണ്. ഒരാളുടെ പേര് പറയാതെ ഞാൻ അദ്ദേഹം പറഞ്ഞത് പ്രദീപ് വെറും ഊള മാധ്യമ പ്രവർത്തകൻ ആയിരുന്നു എന്നാണ്. ഊള എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒരുപക്ഷെ അദ്ദേഹം അധ്യാപകനായതുകൊണ്ട് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒപ്പമായിരിക്കാം അദ്ദേഹത്തിന്റെ സഹവാസം. പക്ഷേ പ്രദീപ് ഒരു ഊള മാധ്യമ പ്രവർത്തകനാണ്. പ്രദീപ് മാത്രമല്ല, മിക്കവാറും എല്ലാ മാധ്യമ പ്രവർത്തകരും ഊളകളാണ് എന്നൊക്കെയാണ് പ്രദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ തുടക്കത്തിൽ തന്നെ പറയുന്നത്. അതിലും വളരെ നീചമായി നികൃഷ്ടമായുള്ള മറ്റ് ചില പോസ്റ്റുകളും, പേരില്ലാത്ത ചില സൈബർ സഖാക്കന്മാരുടെ പോസ്റ്റുകളും ഒക്കെ കണ്ടു. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഭരണത്തിലുള്ള അല്ലെങ്കിൽ അധികാരസ്ഥാനങ്ങളിലുള്ള അല്ലെങ്കിൽ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള പലരും പ്രദീപിന്റെ നാവിനെ പേടിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രദീപ് ആർക്കൊക്കെ എതിരെ വാർത്തകൾ ചെയ്തിട്ടുണ്ട് എന്നൊന്ന് കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ആരൊക്കെ പ്രദീപിന്റെ ശത്രുക്കളായിരുന്നുവെന്ന്. പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം പലർക്കും അറിയാത്ത ഒരു കാര്യം, പ്രദീപ് LLB പഠിച്ചിരുന്നു എന്നുള്ളതാണ്. LLB കാലത്ത് പ്രദീപ് ഒരു തികഞ്ഞ SFI-ക്കാരനായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രദീപിന്റെ ഉള്ളിലെ രോഷം വാർത്തകളിൽ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ താൻ ഒരിക്കൽ വിശ്വസിച്ച അല്ലെങ്കിൽ താൻ പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ വ്യതിയാനത്തിലുള്ള ധാർമ്മിക രോഷം തന്നെയാവാം അത്. അത് മറ്റുള്ളവർക്ക്, ഒരുപക്ഷെ SFI-യുമായോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായോ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്തവർക്ക് ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു രോഷം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു മനുഷ്യനെ കൊല്ലാനുള്ള കാരണമാണ്. ഇന്നിപ്പോൾ ഈ ബഹളങ്ങളെല്ലാം തീരുമ്പോൾ, പ്രദീപിന്റെ ശവസംസ്കാരവും തീരുമ്പോൾ ആത്യന്തികമായി നഷ്ടമുണ്ടാകുന്നത് മാധ്യമലോകത്തിന് പോലും അല്ല എന്ന് ഞാൻ പറയും, പ്രദീപിന്റെ കുടുംബത്തിനാണ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ നടു റോഡിലിട്ട് കൊല്ലുന്ന സംസ്ഥാനത്തെയാണോ നമ്മൾ സാംസ്കാരിക സാക്ഷര കേരളം എന്നൊക്കെ വിളിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണ്ടേ? പ്രദീപ് കേരളത്തിൽ ദുരൂഹമായ സാഹചര്യത്തിൽ കഴിഞ്ഞ ഈ 2 വർഷങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ട ആദ്യത്തെ മാധ്യമ പ്രവർത്തകൻ അല്ല എന്ന് നമുക്കറിയാം. KM ബഷീർ എന്ന ഒരു യുവ മാധ്യമ പ്രവർത്തകനെയും ഇതേപോലെ അധികാരത്തിന്റെ ശ്രേണിയിലുള്ളവർ, വലിയ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഓടിച്ചിരുന്ന കാറ് ഇടിച്ചു കൊന്നതാണ്. എല്ലാം വെറും അപകട മരണങ്ങൾ എന്ന് മാത്രം എഴുതി തള്ളാനാകുമോ? അങ്ങനെ നിരവധി ശത്രുക്കൾ ഉണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം പ്രദീപ് കൊല്ലപ്പെടേണ്ടതായിരുന്നു. അങ്ങനെ ഒരു സംസ്ഥാനമാണോ കേരളം? മാധ്യമ പ്രവർത്തകർക്ക് അവരുടെ ജോലി ചെയ്യാനുള്ള എല്ലാ പരിരക്ഷയും നൽകും എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഭരണകൂടമാണ് ഇവിടെയുള്ളത്. പ്രത്യേക പരിരക്ഷയൊന്നും ആവശ്യമില്ല. പക്ഷേ സത്യം ചൂണ്ടിക്കാണിക്കാൻ, വിമർശിക്കാൻ, കാര്യങ്ങൾ തുറന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട്. അത് ചാനലിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ പത്രങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മാത്രമല്ല, ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും അത് ആവശ്യപ്പെടുന്നുണ്ട്. സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ നടത്തുകയായിരുന്നു അവസാന കാലത്ത് പ്രദീപ്. അതുകൊണ്ട് തന്നെ പ്രദീപിന് ഒരു വ്യവസ്ഥയുടെയോ ഒരു സ്ഥാപനത്തിന്റെയോ കെട്ടുപാടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല.
സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തനം നടത്താൻ അല്ലെങ്കിൽ തനിക്ക് സത്യമെന്ന് തോന്നുന്നത് വെട്ടിത്തുറന്ന് സ്വന്തം ശൈലിയിൽ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം പ്രദീപിനുണ്ടായിരുന്നു. അതൊക്കെ തന്നെയല്ലേ ഒരു സ്വതന്ത്ര സമൂഹത്തിൽ നമ്മൾക്ക് ആവശ്യമുള്ളത്. അത് ഇങ്ങനെ അവസാനിപ്പിക്കാനുള്ളതായിരുന്നു. നാവരിഞ്ഞും ആൾക്കാരെ വണ്ടി ഇടിച്ചുകൊന്നും എത്ര കാലം ഇങ്ങനെ സ്വയം കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ആൾക്കാർക്ക് സാധിക്കും? ചോദിക്കേണ്ട ചോദ്യമാണത്. ഒരു പ്രദീപ് പോയാൽ തീർച്ചയായും അതുകൊണ്ട് അവസാനിക്കുന്നതല്ല ഇവിടെ മാധ്യമ പ്രവർത്തനം. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഉത്തരങ്ങൾ തേടിക്കൊണ്ടേയിരിക്കും, വിമർശനങ്ങൾ നടത്തിക്കൊണ്ടുമിരിക്കും. അതുതന്നെയാണ് സ്വതന്ത്ര സമൂഹത്തിന്റെ അടയാളങ്ങളും. എന്തായാലും എസ് വി പ്രദീപ് എന്ന ഞങ്ങളുടെ അനുജൻ, ഞങ്ങളുടെ സഹപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ദുരൂഹത നീങ്ങിയേ മതിയാവും. അതിന് ഇപ്പോൾ സംസ്ഥാനത്തെ പോലീസിന്റെ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചു എന്ന് സർക്കാർ കഴിഞ്ഞ രാത്രിയിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ അന്വേഷണം എങ്ങോട്ട് പോകുന്നു, ആ അന്വേഷണം കൃത്യമാണോ എന്ന് അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ അതിന്റെ മേൽ ഒരു ജാഗ്രത പുലർത്തേണ്ട ബാധ്യത അത് പൊതുസമൂഹത്തിനുണ്ട്, പ്രത്യേകിച്ച് മാധ്യമ സമൂഹത്തിനുണ്ട്. മാധ്യമ സമൂഹമെങ്കിലും ആ ഒരു വിഷയത്തിൽ കൃത്യമായി ഈ കാര്യങ്ങളിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിമർശനവുമായി ആദ്യം എത്തുന്നത് ഞങ്ങൾ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും CBIയുടെ അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും. പ്രദീപ് കടന്നുപോയിട്ടുണ്ട്, പക്ഷേ പ്രദീപ് ഇവിടെ അവശേഷിച്ച അടയാളങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. പ്രദീപ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. പ്രദീപിന്റെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രദീപിന്റെ ശൈലിയോട് നമ്മൾക്ക് വിയോജിക്കാം, പക്ഷേ പ്രദീപ് ചോദിച്ച ചില കാതലായ ചോദ്യങ്ങൾക്ക്, ഉയർത്തിയ ചില കാതലായ വിവാദങ്ങൾക്ക് മറുപടി ലഭിച്ചേ മതിയാവും. അതുതന്നെയാണ് ശരിക്കും പ്രദീപിന് നമ്മൾ സമർപ്പിക്കേണ്ട ആദരാഞ്ജലികൾ. പ്രിയ അനുജൻ പ്രദീപിന് തത്വമയി ന്യൂസിന്റെയും സഹപ്രവർത്തകരുടെയും എല്ലാം പേരിൽ ഒരിക്കൽ കൂടി സ്നേഹാഞ്ജലി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.